പറ്റൂ രാഹുൽ സത്യസന്ധ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ സോറി പറയാണ്, കാരണം കഴിഞ്ഞ ഇൻട്രോ വീഡിയോയിൽ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. അത് ഡിസംബർ 24 മിഡ് നൈറ്റിനെടുത്താണ്, ആ ക്രിസ്മസ് ആ ഡേ ആവുന്ന ടൈമിൽ 12 മിഡ് നൈറ്റിനെടുത്താണ്. അപ്പോൾ അതുകൊണ്ടാണ് ലൈറ്റിങ്ങിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് ക്ലാരിറ്റി ഇല്ലാഞ്ഞത്. പിന്നെയുള്ള വീഡിയോസ് ഞാൻ നല്ല ക്ലാരിറ്റിയോടെ തന്നെ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ പിന്നെ വീഡിയോ ഇടാൻ ഇത്രയും വൈകിപ്പോയിട്ട് NMMS എന്ന് പറഞ്ഞ എക്സാം നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും, സ്കോളർഷിപ്പ് എക്സാം ആണ്. അത് ഞാൻ പ്രിപ്പയർ ആയിരുന്നു. അപ്പോൾ ആ ടൈമിലാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്, ഇൻ്റർവ്യൂ വീഡിയോ ഇട്ടതും. അപ്പോൾ ആ ജനുവരി 31 എൻ്റെ എക്സാം. അപ്പോൾ അതുകൊണ്ടാണ് 1 മന്ത് അങ്ങനെ പോയി. പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ളതും അതിൻ്റെയൊക്കെ ആ ടൈം എഡിറ്റ് ചെയ്യാനൊക്കെ, അതുകൊണ്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത്. അതുകൊണ്ടാണ് ഫെബ്രുവരിയും പോയത്. ഇപ്പം ഞാൻ അതിനും സോറി ചോദിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ മെറ്റീരിയൽസ്, ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇപ്പം മുമ്പ് ഫസ്റ്റ് ഇത് കാണിക്കുന്നില്ല, നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ വീഡിയോ ഓരോ ടൈമിൽ അത് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരുമിച്ച് എല്ലാം കൂടി പറയുന്നില്ല, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും ടീച്ചറിൻ്റെ അക്കൗണ്ടും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഡോട്ട് മണ്ടാല ബോട്ടിൽ ആർട്ടാണ്. ഒരു ബോട്ടിൽ ആർട്ട്, ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്, നമ്മുടെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഈ ബോട്ടിലാണ് ചെയ്യുന്നത്. ഞാനെടുത്തിരിക്കുന്നത് ബിയർ ബോട്ടിലാണ്. ഏത് ബോട്ടിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ വൈറ്റ് ആക്രിലിക് കളറ് ഫസ്റ്റ് കോട്ട് ബേസായിട്ട് കൊടുക്കേണ്ടത് ആവശ്യമില്ല, കാരണം നമ്മൾ ബ്ലാക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് 3-ഓ 4-ഓ കോട്ട് ബ്ലാക്ക് കളറ് കൊടുത്താൽ മതി. 3-4 കോട്ടെങ്കിലും കൊടുക്കണം. എന്നാലേ അത് നമ്മൾ ഇനി മാസ്കിങ് ടേപ്പൊക്കെ ഒട്ടിക്കുമ്പോൾ നമ്മൾ അത് റിമൂവ് ചെയ്യണ സമയത്ത് പെയിൻറ്റ് പോകാതിരിക്കുള്ളൂ. അപ്പം നമുക്ക് ബ്ലാക്ക് ആക്രിലിക് കളറ് ഇതിൽ കൊടുക്കാം. അപ്പോൾ ബ്ലാക്ക് ആക്രിലിക് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഫ്ലാറ്റ് ബ്രഷാണ്. ഏത് ബ്രഷ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഫ്ലാറ്റ് ബ്രഷ് ആയിരിക്കും കുറച്ചും കൂടിയിട്ട് സിമ്പിളും നന്നായിട്ടിരിക്കാം, സിമ്പിളായിട്ടിരിക്കാം. നമുക്ക് കൊടുക്കാം. ഏത് സൈസിലുള്ള ഫ്ലാറ്റ് ബ്രഷ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ദാ ഇതുപോലെ കൊടുക്കുക, ഇതുപോലെ മൊത്തം കൊടുത്തെടുക്കാം. ഞാൻ ദേ 3 കോട്ട് കൊടുത്തിട്ടുണ്ട്. 3-4 കോട്ട്, 3 എണ്ണമെങ്കിലും മിനിമം കൊടുക്കണം. കുറച്ച് കട്ടിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് മാസ്കിങ് ടേപ്പ് റിമൂവ് ചെയ്യുമ്പോൾ ഇളകി പോരാതിരിക്കുള്ളൂ പെയിൻറ്റ്. ഇത് നമുക്ക് നന്നായിട്ട് ഉണക്കാൻ വെക്കണം. പെട്ടെന്ന് തന്നെ ഉണങ്ങുമെങ്കിലും ഒരു 10 മിനിറ്റ് വെക്കുന്നതായിരിക്കും നല്ലത്. ഇതേതിൻ്റെ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് കയ്യിലൊക്കെ പിടിക്കാം, കൈ വെച്ചിട്ടൊക്കെ എല്ലായിടത്തും പിടിക്കാം. എല്ലായിടത്തും നല്ലോണം ഉണങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് മാസ്കിങ് ടേപ്പ് എടുക്കാം. മാസ്കിങ് ടേപ്പ് ഇനി താഴത്തെ സൈഡിൽ ഒട്ടിക്കാനുണ്ട്. നമുക്കൊരു ക്രിംസൺ കളറ് വെച്ചിട്ട് ചെയ്യാനാണ്. അപ്പോൾ മാസ്കിങ് ടേപ്പ് അവിടെ താഴെ ഒട്ടിക്കണം. അപ്പോൾ ക്രിംസൺ കളർ എടുക്കുന്ന സമയത്ത് ഞാൻ ഫേബർ കാസ്റ്റിലിൻ്റെയാണ് എടുക്കുന്നത്, കാരണം എൻ്റെ കയ്യിൽ ഫെവിക്രിലിൻ്റെയും ഉണ്ട്. പക്ഷേ അത് ഫേബർ കാസ്റ്റിലിൻ്റെ കുറച്ചും കൂടിയിട്ട് ലൈറ്റായിട്ടുള്ള ക്രിംസൺ കളറാണ്. മറ്റേത് ഫെവിക്രിലിൻ്റെ കുറച്ചും കൂടിയിട്ട് ഡാർക്കായിട്ടുള്ളതാണ്. അതുകൊണ്ട് മറ്റേത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതാ കണ്ടോ, ഇത് ഫേബർ കാസ്റ്റിലിൻ്റെയും മറ്റേത് ഫെവിക്രിലിൻ്റെയാണ്. കണ്ടോ ഇത് ഡിഫറൻസ് കണ്ടോ നിങ്ങൾക്ക്. മറ്റേത് ലൈറ്റാണ് കുറച്ച്, ഇത് ഫെവിക്രിലിൻ്റെ കുറച്ച് ഡാർക്കാണ്. കാരണം ഡാർക്കിൽ ഡാർക്ക് തന്നെ ഡാർക്ക് കളർ ചെയ്യുമ്പോൾ കുറച്ച് എന്താ പറയുക, നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല, എടുത്ത് കാണാൻ പറ്റുന്നില്ല, കാണില്ല. അതുകൊണ്ടാണ് ഫേബർ കാസ്റ്റിലിൻ്റെ. നിങ്ങൾക്ക് അതാണ് ഇഷ്ടമെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പം ഞാനിവിടെ ഒരു പെൻസിലിൻ്റെ എറൈസർ അതിൻ്റെ ടിപ്പിലുള്ളതാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ടാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് റെഡ് കളർ ക്രിംസൺ കളറിൽ മുക്കിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഫേബർ കാസ്റ്റിലിനെയാണ് യൂസ് ചെയ്യുന്നത്.
അപ്പോൾ ഫസ്റ്റ് മാസ്കിംഗ് ടേപ്പ് ഒട്ടിക്കാം. ഇതാ ഇതുപോലെ ഇത്രയും താഴ്ത്തിയിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അതിൻ്റെ ഒരു അതിനത്യാവശ്യമുള്ള സ്ഥലം കൊടുത്തിട്ട് ഒട്ടിച്ചെടുക്കാം. ഇതാ ഇതുപോലെ പതുക്കെ ഒട്ടിച്ചെടുക്കുമ്പോൾ കറക്റ്റ് നമ്മൾ എവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെ അത് കറക്റ്റായിട്ട് അവസാനിച്ച് നമുക്ക് കിട്ടും. നമുക്ക് സിസേഴ്സ് വെച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വന്നു. നമുക്ക് പെൻസിലിൻ്റെ എറൈസർ ഇതിൽ മുക്കിയിട്ട് ക്രിംസൺ കളറിൽ മുക്കിയിട്ട് നമുക്ക് അതിൽ ചെയ്യാം. ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ മുക്കുക, എന്നിട്ട് ഇതുപോലെ ശ്രദ്ധിച്ച് ഡോട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെയാണ് നമ്മൾ മുഴുവൻ ചെയ്യുന്നത്. ഇത്രയും സ്ഥലം വിട്ടിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ മുഴുവൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്, ഇതുപോലെ മുഴുവൻ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് മാസ്കിംഗ് ടേപ്പ് റിമൂവ് ചെയ്ത് കൊടുക്കാം. ശ്രദ്ധിച്ച് റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കാൻ ശ്രദ്ധിച്ച് നമുക്ക് നല്ല രീതിയിൽ തന്നെ റിമൂവ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഓറഞ്ച് കളറാണ്. ഞാനിത് ഫെവിക്രിലിനെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഏത് ബ്രാൻഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതാ നമ്മൾ ഇത് തുറന്നിട്ടുണ്ട്. നമുക്കിതിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡോട്ട് ഇട്ട് കൊടുക്കാം. രണ്ട് ഡോട്ടിൻ്റെ ഇടയിലായിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. കണ്ടോ, ഇതുപോലെ ചെയ്യണം. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തിട്ട് വരാം. ഇതുപോലെ ചെയ്യാം. ഇതുപോലെ ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് വേണ്ടത് യെല്ലോ കളറാണ്. ഞാൻ എടുത്തേക്കുന്നത് ലെമൺ യെല്ലോ ആണ്. ക്രോം യെല്ലോ എടുത്തിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ തന്നെ ഡോട്ട് ഇട്ട് കൊടുക്കാനാണ്. അപ്പോൾ പെൻസിലിൻ്റെ ആ അറ്റത്ത് ടിപ്പിലുള്ള എറൈസർ വെച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചെയ്തതുപോലെ തന്നെ നമ്മൾ നേരത്തെ പെയിൻറ്റ് എടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ട് ഡോട്ടിൻ്റെ ഇടയിലായിട്ട് ഒരു ഡോട്ട് ഇതുപോലെ ചെയ്യാം. ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ മൊത്തം ചെയ്തിട്ട് വരാം. മൊത്തം ചെയ്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് വൈറ്റ് ആക്രിലിക് കളറാണ്. വൈറ്റ് കളർ ഇതുപോലെ തന്നെ ഇതേ സെയിം മെത്തേഡ് തന്നെയാണ് വൈറ്റ് കളറിനും. വൈറ്റ് കളർ എടുത്തിട്ട് പെൻസിലിൻ്റെ ടിപ്പിലുള്ള എറൈസർ വെച്ചിട്ടാണ് നമ്മൾ ഇതും ചെയ്തെടുക്കുന്നത്. പെയിൻറ് അതിൽ മുക്കിയതിന് ശേഷം, പെയിൻ്റിൽ മുക്കിയതിന് ശേഷം നമുക്കവിടെ നമ്മൾ നേരത്തെ ചെയ്ത മെത്തേഡ് തന്നെ കണ്ടിന്യൂ ചെയ്യാം. രണ്ട് ഡോട്ടിൻ്റെ ഇടയിൽ ഒരു ഡോട്ട് ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. ഇത് മുഴുവൻ ചെയ്തെടുക്കാം. അങ്ങനെ ഇത് മുഴുവൻ നമ്മൾ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് മൊത്തം. അടുത്തതായിട്ട് നമുക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാസ്കിംഗ് ടേപ്പ് ഇതിൻ്റെ കുറച്ച് മുകളിലായിട്ട്
ഒട്ടിക്കാനാണ്. ദാ ഇവിടെ ഒട്ടിക്കാം, നമുക്ക് മാസ്കിംഗ് ടേപ്പ് ഒട്ടിക്കാം. അപ്പോൾ ഞാൻ ഒട്ടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒട്ടിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നു. ഇനി നമുക്ക് പെൻസിൽ വെച്ചിട്ട് മാർക്ക് ചെയ്യാനാണ്. എവിടെയെങ്കിലും ഒരു മാർക്ക് ഇടുക ഇതുപോലെ, അതിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റ് സൈഡായിട്ട്, ബാക്ക് സൈഡ് ഓർ ഓപ്പോസിറ്റ് സൈഡ്, ഓപ്പോസിറ്റ് സൈഡായിട്ട് മാർക്ക് ചെയ്യാം. നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് നോക്കുന്നതാണ് നല്ലത്. അപ്പം ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതുപോലെ. നമുക്കൊന്നും കൂടിയിട്ട് വെരിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും. കറക്റ്റ് എല്ലാത്തിനും ഈക്വൽ ഡിസ്റ്റൻസ് കിട്ടാനാണ് ചെയ്യുന്നത്. നന്നായിട്ട് വെരിഫൈ ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഏകദേശം കറക്റ്റാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെയും ഇവിടെ മാർക്ക് ചെയ്തതിൻ്റെയും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെയും നടുക്കായിട്ട് മാർക്ക് ചെയ്യണം. ഏകദേശം നടുക്കായിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈക്വൽ ആണോ എന്ന് നോക്കാം. ഡിസ്റ്റൻസൊക്കെ ഈക്വൽ ആണ് ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. അടുത്തത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് മാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഇപ്പോൾ ചെയ്തതുപോലെ നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്തതിൻ്റെ അപ്പുറത്തും ഇപ്പുറ നടുക്കായിട്ട് മാർക്ക് ചെയ്താലും മതി. ഈക്വൽ ഡിസ്റ്റൻസ് ആണോ എന്ന് നോക്കാം. ഇപ്പോൾ കറക്റ്റാണ്, മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഈക്വൽ ആണോ എന്നൊക്കെ നോക്കാം. എല്ലാം ഈക്വൽ ആണ്. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെയും ഇതിൻ്റെയും ഇടയിലായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. എല്ലാത്തിൻ്റെയും ഇടയിൽ ഇങ്ങനെ മാർക്ക് ചെയ്യാം. നമുക്ക് കിട്ടിയതിൻ്റെയൊക്കെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം, ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം, ഇതുപോലെ എല്ലാം നമുക്ക് മാർക്ക് ചെയ്ത് ഇതുപോലെ തന്നെ ഈക്വൽ ആണോ എന്ന് നോക്കാം. ഇപ്പം ഈക്വലായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ അടുത്തതായിട്ട് ക്രിംസൺ കളർ എടുത്തിട്ടുണ്ട്. ആ മാർക്ക് ചെയ്ത സ്ഥലത്ത് പെൻസിലിൻ്റെ ആ ഇറേസർ വെച്ചിട്ട് ചെയ്യാനാണ്. ക്രിംസൺ കളറിൽ മുക്കുക, എന്നിട്ട് ഇതുപോലെ മുക്കിയിട്ട് ആ നമ്മൾ അവിടെയൊക്കെയാണ് മാർക്ക് ചെയ്തേക്കുന്നത് അവിടെയൊക്കെ അതിൻ്റെ താഴെയായിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കാം. അതായത് പോലെ ഡോട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാം ചെയ്യാം, എല്ലാം ചെയ്തിട്ട് വരാം. അതായത് പോലെ എല്ലാം ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ എല്ലാ സ്ഥലത്തും മാർക്ക് ചെയ്ത സ്ഥലത്ത് എല്ലായിടത്തും ചെയ്തെടുക്കാം. എന്നിട്ടിത് മാസ്കിംഗ് ടേപ്പ് റിമൂവ് ചെയ്ത് കൊടുക്കാം. ശ്രദ്ധിച്ച് റിമൂവ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ പെയിൻറ്റ് ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ടൂത്ത് പിക്ക് വെച്ച് ഡോട്ട് ഇട്ട് കൊടുക്കുക. എന്താണെന്നറിയില്ല, ഞാനത് വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നു, വന്നില്ല. അപ്പോൾ ഇതുപോലെ എല്ലാം ഞാൻ ഡോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വൈറ്റ് കളർ വെച്ചിട്ടാണ്, ടൂത്ത് പിക്കിൻ്റെ ഷാർപ്പല്ലാത്ത വശം വെച്ചിട്ടാണ്. ഏത് വശം വെച്ചിട്ടും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ചെയ്യുമ്പോൾ ഒരു വശം വെച്ചിട്ട് തന്നെ എല്ലാം ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കാം. അടുത്തതായിട്ട് യെല്ലോ, ലെമൺ യെല്ലോ ആണ് എടുത്തിരിക്കുന്നത് ആക്രിലിക് കളർ. എന്നിട്ട് നമുക്ക് ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ട് ടൂത്ത് പിക്കിൻ്റെ ഷാർപ്പല്ലാത്ത വശം യൂസ് ചെയ്തിട്ട് നമുക്ക് അതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ മൂന്ന് ഡോട്ട് ഇങ്ങനെ ഇട്ടിട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആ ഒരു സർക്കിളിലായിട്ട് കിട്ടും. ഔട്ട് ഓഫ് ഫ്രെയിമായി പോയി, സോറി. ഇതുപോലെ ചെയ്തെടുക്കാം. ഇതുപോലെ ഇങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റ് ആ സർക്കിളായിട്ട് കിട്ടും ഉണ്ടോ. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്, ഇതുപോലെ മൊത്തം ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ നമ്മളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്.
അടുത്തായിട്ട് ഓറഞ്ച് കളറാണ് വേണ്ടത്. ഓറഞ്ച് കളറ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഷാർപ്പല്ലാത്ത ടൂത്ത് പിക്കിൻ്റെ വശം വെച്ചിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു നമ്മൾ നേരത്തെ ഡോട്ട് ഇട്ട പോലെയല്ല ചെയ്യേണ്ടത്. ഞാൻ കാണിച്ചു തരാം. ഏതെങ്കിലും ഒരു സൈഡിൽ ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് ഞാൻ ഷാർപ്പ് ചെയ്ത വശം വെച്ചിട്ട് ചെയ്ത് നോക്കിയപ്പോൾ ചെറിയ ഡോട്ടാണ് വന്നത്. ഞാൻ കാണിച്ചു തരാം. ചെറിയ ഡോട്ട് വന്നപ്പോൾ അത് കറക്റ്റ് അല്ല. നമ്മൾ ഇത്രയും കുറച്ചും കൂടി കണ്ടോ, ഇതുപോലെ ചെറിയ ഡോട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ ഷാർപ്പല്ലാത്ത വശം വെച്ചിട്ട് ചെയ്തു ഫ്ലാറ്റായിട്ടുള്ള. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടി. പെയിനിൽ നമ്മൾ നേരത്തെ ഓരോന്നോരോന്നായിട്ട് പെയിനിൽ മുക്കിയിട്ടാണ് ചെയ്തത്. ഇതങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അതെ, ഇതുപോലെ ചെയ്താൽ മതി. ചെറുതായിട്ട് ചെറുതായിട്ട് വന്നാം. കണ്ടോ, ഇതുപോലെ ചെറുതായിട്ട് ചെറുതായിട്ട് വന്നാം. ഇതുപോലെ അപ്പുറത്തെ സൈഡിലും ഇങ്ങനെ ചെയ്തെടുക്കാം. ഇതുപോലെ കണ്ടോ, ഒരു പ്രാവശ്യം പെയിൻ്റ് എടുക്കാൻ പാടുള്ളൂ. പിന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ കറക്റ്റാ സൈസ് കിട്ടണമില്ല. ചെറുതായി വരില്ല, വലുതായിട്ടേ വരുള്ളൂ. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. ഇതാ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ക്രിംസൺ കളറാണ്. ഇതാ എടുത്തിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് ഇതുപോലെ നമ്മൾ നേരത്തെ എടുത്ത ആ സൈഡ് വെച്ചിട്ട് തന്നെ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ നമ്മൾ ഓറഞ്ച് ചെയ്ത പോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇപ്പോഴത്തെ സൈഡ് നമ്മൾ അതുപോലെ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം മൊത്തം. നമ്മളതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മളൊരു ബഡ്സ് എടുത്തിട്ടുണ്ട്, ക്രിംസൺ കളർ തന്നെ എടുത്തിട്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ തവിട ആ ഇടയിലായിട്ടാണ്. ഇതുപോലെ എൻ്റെ ഇടയിലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെ ഇടയിൽ ചെയ്ത് കൊടുക്കാം താഴെയായിട്ട്. ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് ഇവിടെ പെൻസിലിൻ്റെ ടിപ്പിൽ ടിപ്പ് വെച്ചിട്ട് നമ്മൾ എഴുതുന്ന വശം വെച്ചിട്ട് ആണ് നമ്മൾ ക്രിംസൺ കളറാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് മുക്കിയിട്ട് ഇതിൽ മുക്കിയിട്ട് ഇതേ ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കണം. ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാ വശത്തും ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഓറഞ്ച് കളറാണ് എടുത്തിരിക്കുന്നത്. ഇതും ഇതുപോലെ തന്നെ ഇതിൻ്റെ ടിപ്പ് നമ്മൾ എഴുതുന്ന ആ ടിപ്പ് എടുത്തിട്ട് ചെയ്യാനുള്ളതാണ്. ഇതിൻ്റെ റെഡിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ ചെയ്തെടുക്കാം. ഇതുപോലെ രണ്ട് സൈഡിലും ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. മൊത്തം നമുക്ക് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ നമ്മളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ടൂത്ത് പിക്ക് നമ്മളെടുത്തതാണ്, വൈറ്റ് ആക്രിലിക് കളറിൽ. നമുക്ക് ഷാർപ്പല്ലാത്ത വശം ഡോട്ട് ചെയ്ത് കൊടുക്കാം. എടുത്തിട്ട് പെയിൻറ് നമ്മളെടുത്തിട്ട് ദ
സ്റ്റാർ റെഡിൻ്റെ ഇതുപോലെ ഡോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ, ഇതുപോലെ മൊത്തം ഡോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ വൈറ്റ് വരെ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ, ഇതുപോലെ എല്ലാം വൈറ്റ് വരെ ചെയ്തെടുക്കാം. അടുത്തായിട്ട് നമുക്ക് ഇനി മുകളിലാണ് ചെയ്യാനുള്ളത്, ഇതുപോലെ മുകളിലാണ് നമുക്ക് ഇനി ചെയ്യാനുള്ളത് മുകൾ വശത്ത്. അപ്പോൾ നമ്മൾ ക്രിംസൺ കളറിൽ, ക്രിംസൺ കളറാണ് നമുക്ക് വേണ്ടത്, അതിൽ ബട്ട്സ് ഇങ്ങനെ മുക്കാം. മുക്കിയിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഡോട്ട് ഇട്ട് കൊടുക്കുന്നത്, മുകൾ ഭാഗത്തായിട്ട്. ഇതാ ഇതുപോലെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ മൊത്തം നമുക്ക് അതിൻ്റെ ചുറ്റിനും ഡോട്ട് ഇട്ട് കൊടുക്കാം. ഡോട്ട് ഇട്ടിട്ട് നമുക്ക് വരാം, ഇത്രയും ഗ്യാപ്പ് മതി. ഇതുപോലെ നമുക്ക് ഡോട്ട് ഇട്ടിട്ട് വരാം. നമ്മൾ മൊത്തം അങ്ങനെ ഡോട്ട് ഇട്ടിട്ടുണ്ട് കണ്ടോ, ഇതുപോലെ ഡോട്ട് ഡോട്ട് ഇട്ട് എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഓറഞ്ച് കളറാണ് വേണ്ടത്, ഇതും ബഡ്സ് വെച്ച് ഓറഞ്ച് കളറാണ്. ഇതും നമ്മൾ ഇതുപോലെ ടൂത്ത് പിക്ക് വെച്ചിട്ട് ചെയ്യാനാണ്. ടൂത്ത് പിക്കല്ല ബഡ്സ് വെച്ചിട്ടാണ് ചെയ്യാനുള്ളത്. ഇതുപോലെ ബഡ്സ് വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാം കണ്ടോ, കുറച്ച് ഗ്യാപ്പ് എത്രയും വിട്ടിട്ട് ടൂത്ത് പിക്ക് വെച്ചിട്ട് ചെയ്തെടുക്കാം, സോറി ബഡ്സ് വെച്ചിട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ മൊത്തം നമുക്ക് ചെയ്തെടുത്തിട്ട് വരാം. നമ്മൾ മുഴുവൻ ചെയ്തെടുത്തിട്ടുണ്ട് ഓറഞ്ച് കളർ വെച്ചിട്ട്. ഇനി അടുത്തതായിട്ട് ലെമൺ യെല്ലോ ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ലെമൺ യെല്ലോവും ഇതുപോലെ തന്നെ അപ്പോൾ നമ്മൾ യെല്ലോ എടുത്തിട്ടുണ്ട്. ഇത് ബട്ട്സ് ഇതിൽ മുക്കിയിട്ട് യെല്ലോ കളറിൽ, ലെമൺ യെല്ലോയിൽ മുക്കിയിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കണ്ടോ, ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ, ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് കളറാണ് വേണ്ടത്. ഇതുപോലെ അതിൻ്റെ ഇടയിലും ഡോട്ട് ഇട്ട് കൊടുക്കണം ടൂത്ത് പിക്ക് വെച്ചിട്ട് കണ്ടോ. ഇതുപോലെ ഞാൻ ഡോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്, എല്ലാം കറക്റ്റായിട്ട് തന്നെ ഡോട്ട് ഡോട്ട് വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ പെൻസിലിൻ്റെ ആ ഇറേസർ ബാഗ് എടുക്കുക, ഇറേസർ റബ്ബർ ബാഗ് എടുത്തിട്ട് നമുക്ക് ക്രിംസൺ കളറ് കളറിൽ മുക്കിയിട്ട് ഇവിടെയായിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കാനാണ്. അപ്പോൾ നമുക്ക് ഇറേസർ ആ ക്രിംസൺ കളറിൽ മുക്കാം. ഞാൻ മുക്കിയെടുത്തിട്ടുണ്ട്, അവിടെ നമുക്ക് ഡോട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഡോട്ട് ഇട്ടിട്ടുണ്ട്, ഇതുപോലെ മുഴുവൻ നമുക്ക് ഡോട്ട് ഇട്ടിട്ട് വരാം. ഇതുപോലെ ഇത്രയും ഡിസ്റ്റൻസിൽ ഇട്ടാൽ മതി. ഇതുപോലെ നമുക്ക് ഡോട്ട് ഇട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഡിസ്റ്റൻസ് ഇഷ്ടമുള്ള പോലെ ഇടാട്ടോ, ഞാൻ എനിക്ക് ഇത്രയും ഡിസ്റ്റൻസ് ഇഷ്ടമുള്ളത് കൊണ്ട് അത്ര ഇട്ടുന്നുള്ളൂ. നമുക്ക് വൈറ്റ് കളർ വെച്ചിട്ടാണ് ചെയ്യാനുള്ളത്. ഒരു ടൂത്ത് പിക്ക് എടുക്കാം, ടൂത്ത് പിക്കിൻ്റെ ഷാർപ്പല്ലാത്ത ഭാഗമോ ഷാർപ്പ് ഉള്ള ഭാഗമോ എടുക്കാം, ഏതായാലും കുഴപ്പമില്ല, ഇഷ്ടം നിങ്ങളുടെ ഇഷ്ടം പോലെ. ഞാൻ ഷാർപ്പ് അല്ലാത്ത ഭാഗമാണ് എടുക്കുന്നത്. എല്ലാം ചെയ്യുകയാണെങ്കിൽ ഒരു ഭാഗം വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പോൾ ഞാൻ ഷാർപ്പല്ലാത്ത ഭാഗം വെച്ചിട്ട് ഇങ്ങനെ ഡോട്ട് ഇട്ടാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ താടി ചെയ്ത പോലെ തന്നെ ഇങ്ങനെ 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 ചെയ്തെടുക്കാം. അപ്പുറത്തെ ഭാഗത്തും ഇങ്ങനെ ചെയ്തെടുക്കാം. നമുക്ക് ഇതുപോലെല്ലാം ചെയ്തെടുത്തിട്ട് വരാം. ദാ നമ്മളെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു ബഡ്സ് എടുക്കുക, വൈറ്റ് കളറിൽ മുക്കുക. നിങ്ങളുടെ ഇഷ്ടമുള്ളതനുസരിച്ച് ഞാൻ ഈ ചെയ്യുന്നത് ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ കുറച്ച് ലെങ്ത്തി ആക്കുന്നുണ്ട്, ഇതുവരെ ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ലെങ്ത്ത് ചെയ്യാം. ഇതുവരെ തേക്കണ്ടോ, ഇതുവരെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ചെയ്തെടുക്കാം. നമുക്ക് ആ അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതുപോലെ നമ്മളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ആർട്ട്
ഇവിടെ ഫിനിഷായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബോട്ടിൽ ആർട്ട്. സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക്. ഇതിന് നമുക്ക് ക്ഷമയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. സൂപ്പറായിട്ട് തന്നെ ചെയ്തെടുക്കാം.